നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇക്കാച്ചൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് കൂടി സ്വാഗതം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കോക്കോ പൗഡർ കൊണ്ട് മിൽക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. ഈ കോക്കോ പൗഡർ എന്ന് പറയുന്ന സാധനത്തിന് ശരിക്കും നല്ല കയ്പ്പാണ്, കാപ്പിപ്പൊടി പോലെ ഇരിക്കും, ചോക്ലേറ്റിൻ്റെ മണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് പാലും പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്താൽ മാത്രമേ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്ന് ആദ്യം നോക്കാം. ഒരു 200 ഗ്രാം കുക്കിംഗ് ബട്ടർ വേണം, ഉപ്പില്ലാത്തത്. അതുകൂടാതെ ഒരു 200 ഗ്രാം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചത്. അതുകൂടാതെ 70 ഗ്രാം പാൽപ്പൊടി. പിന്നെ നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള കോക്കോ പൗഡറിൽ നിന്നും ഒരു 70 ഗ്രാം അങ്ങ് എടുക്കുക. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, അരിയൊക്കെ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പ, അതെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ മിൽക്ക് പൗഡറും അതുപോലെ കോക്കോ പൗഡറും ആദ്യം ഇട്ടിട്ട് അതിനെ ശരിക്കൊന്ന് അരിച്ച് ഒരു കടലാസിലേക്കോ എന്തിലേക്കെങ്കിലും ആക്കിയെടുക്കണം. അത് അരിച്ചു കഴിയുമ്പം ഇനിയിപ്പം നമ്മൾ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയും ഇതുപോലെ തന്നെ ആ അരിപ്പിക്കകത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കലിൻ്റെ മർമ്മപ്രധാനമായ ആ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് കത്തിക്കുക, അതിലേക്ക് നല്ല കുഴിവുള്ള ഒരു സ്റ്റീലിൻ്റെ ചരുവം അങ്ങ് എടുത്ത് വെക്കുക. അതിൽ ഒരു അരപ്പാത്രം വെള്ളം വെച്ചിട്ട് അത് അവിടെ നിന്ന് അങ്ങ് തിളക്കട്ടെ. വെള്ളം ഏകദേശം തിളച്ചു. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ചൂടാക്കിയാൽ പൊട്ടിപ്പോകുമൊന്നുമില്ലാത്ത ഒരു ചില്ലിൻ്റെയോ മറ്റോ പാത്രം ഇറക്കി വെക്കണം. ഈ ചില്ലിൻ്റെ പാത്രത്തിനകത്താണ് നമ്മൾ നമ്മുടെ കൈപ്പണി മുഴുവൻ പ്രയോഗിച്ച് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് ഇപ്പോൾ വെള്ളം തിളച്ചല്ലോ, ആ സൈഡിൽ കൂടെ ഒക്കെ കുമളകൾ വരുന്നത് നമുക്ക് കാണാം. അതിനകത്തേക്ക് നമ്മുടെ ബട്ടർ ആദ്യം അങ്ങെടുത്തിടണം. ഈ ബട്ടർ ഉരുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഓരോരോ സാധനങ്ങളും ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ആ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മറക്കരുത്, ബട്ടർ 2 ടൈപ്പ് ബട്ടർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരെണ്ണത്തിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടാവും, അത് വാങ്ങിക്കരുത്. ഉപ്പ് ചേർക്കാത്ത കുക്കിംഗ് ബട്ടർ ആയിരിക്കണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മുടെ ബട്ടർ ഉരുകി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. ഇളക്ക് പാളിയാൽ എല്ലാം പാളും. നമ്മളങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനി ഒന്ന് പാകമായിട്ട് വരുന്നവരെ ഒരു പൊടിയോ തരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഇതാ ഇതുപോലെ ആ ചോക്ലേറ്റിൻ്റെ നിറം ശരിക്കും തെളിഞ്ഞു വരുന്ന രീതിയിൽ ആകുന്നവരെ അടുപ്പിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞാൽ അടുപ്പിൽ ഇറക്കി വെക്കുക, അതിനാവശ്യമുള്ള ചൂട് അതിനകത്ത് കാണും. ഇനി ആ മുകളിലത്തെ ചില്ലുപാത്രം മാറ്റി ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി നമ്മുടെ കയ്യിലുള്ള മോൾഡുകളിലേക്ക് ഒഴിക്കാം. സിലിക്കോൺ മോൾഡുകൾ കയ്യിലുള്ളവർ അതിലൊഴിച്ചാൽ മതി. അതാകുമ്പോൾ ചോക്ലേറ്റ് പറിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവുന്നുമില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഐസ് വയ്ക്കുന്ന ആ പാത്രത്തിനകത്താണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ച് സെറ്റായി കഴിഞ്ഞു. ഇനി ഇവനെ നമുക്ക് നേരെ ഫ്രീസറിലേക്ക് കയറ്റി വെക്കാം. ഒരു മണിക്കൂർ ഫ്രീസറിൽ അങ്ങ് ഇരിക്കട്ടെ. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ പോയി ഫ്രീസർ തുറന്നു, ചോക്ലേറ്റ് എടുക്കുവാണ്. നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടും വലിയ മോശമൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഡയറി മിൽക്കിൻ്റെയും കിറ്റ്കാറ്റിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. എന്നാലും മൂന്നാറൊക്കെ പോയിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം അതിനോട് അടുത്ത ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സാധനമാണ്. ഇത്ര നേരം ക്ഷമയോടെ കണ്ടതിന് താങ്ക് യു. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.